പി ജി പഠിക്കുമ്പോ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോ ഇങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർ നെറ്റ് എന്നല്ല അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് കണ്ടു. അയ്യോ അടിച്ചു പോകണ എന്ന് പറഞ്ഞു. ആകപ്പ ഞങ്ങൾ സ്ട്രെസ്ഫുൾ ആവാതെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിച്ച് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. ഹായ്, എന്റെ പേര് ശ്രുതി. കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പി ജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, എം എസ് സി സൈക്കോളജി. ഇപ്പോൾ ഈ കഴിഞ്ഞ യു ജി സി നെറ്റ് എക്സാമിൽ ഞാനും നെറ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, നെറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു യു ജി സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്താണ്. അപ്പോൾ ഞങ്ങൾക്കൊരു മിസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു മിസ്സാണ്. അപ്പോൾ മിസ്സാണ് പറയണത് നെറ്റ് ഇപ്പം തന്നെ യു ജി ആകുമ്പോൾ തന്നെ നെറ്റിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, എന്നാലേ പി ജി പഠിക്കുമ്പോഴേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അപ്പോൾ തന്നെ പി ജി പഠിക്കുമ്പോൾ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യണം നല്ല ആഗ്രഹമായിരുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് സീനിയേഴ്സ്, നമ്മുടെ യു ജി തന്നെ പഠിക്കുന്ന രണ്ട് സീനിയേഴ്സ് പി ജി ഫസ്റ്റ് സെമ്മിലും ഇങ്ങനെ ഫസ്റ്റ് സെമ്മിൽ തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനായി. അങ്ങനെ അപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നെറ്റ് വേണം എന്നുണ്ടായിരുന്നു, പക്ഷേ പ്രിപ്പറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്കാണ് പി ജി എൻട്രൻസിന്റെ സമയം വന്നു. അപ്പോൾ നമുക്കറിയാം ആ സമയത്തായിരുന്നു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ മിസ് വന്നിട്ട് പറഞ്ഞു പി ജിക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു സർഫസ് ലെവൽ പഠിച്ചാൽ മതിയെങ്കിലും പറഞ്ഞത് നെറ്റിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യണം. നെറ്റിന്റെ ഒരു എനിക്ക് അരിഹന്തിന്റെ ഒരു ബുക്കായിരുന്നു, ഒരു കോച്ചിങ്ങിന്റെ ബുക്ക് ഉണ്ടായിരുന്നു, അത് വെച്ച് പഠിക്കും. അത് വെച്ചല്ല, നെറ്റിന്റെ സിലബസ് വെച്ചിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പി ജി എൻട്രൻസിന് സൈക്കോളജി നെറ്റിന്റെ സിലബസ് വെച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പൊ ആ സിലബസ് ഏകദേശം ഒരു പി ജി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏകദേശം അറിയായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അവിടുത്തെ ഒരു ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എച്ച് ഒ ഡി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നെറ്റ് കിട്ടണം, ജെ ആർ എഫ് കിട്ടണം, ഹയർ സ്റ്റഡീസ് പോകണം, ഹയർ ലെവലിൽ എത്തണം, അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് അവിടെയും ഇതേപോലെ തന്നെ കോച്ചിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, പേപ്പർ വണ്ണിന്റെ കോച്ചിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് ഒരു ഹൈ ലെവലിൽ നമുക്ക് എനിക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് നല്ല രസത്തിൽ ക്ലാസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകാനായിരുന്നു ഇഷ്ടം. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പി ജി കഴിയുന്നതിന് മുമ്പ് തന്നെ നെറ്റ് കിട്ടണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെ എഫോർട്ട് ഒന്നും ഇടുന്നില്ല, അതും കൊണ്ട് ഇനി എന്തായാലും കിട്ടൂല, കിട്ടുകയാണെങ്കിൽ ഇതൊരു ബോണസ് അത്ര ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതും കൊണ്ട് ഞാൻ തോന്നുന്നുണ്ട് എനിക്ക് വലിയ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ പറയലുണ്ട് അഞ്ചു വട്ടം എഴുതിയിട്ട് കിട്ടിയില്ല, അഞ്ചു വട്ടം നെറ്റ് എഴുതി, അഞ്ചു വട്ടം നെറ്റ് കിട്ടി, ആറാമത്തെ പ്രാവശ്യം ജെ ആർ എഫ് കിട്ടുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര ഇത് ആലോചിക്കുമ്പോൾ തന്നെ സ്ട്രെസ് എന്നാണ് പറയണത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഫസ്റ്റ് സെം അല്ലേ, ഫസ്റ്റ് സെമ്മിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതൊരു ബോണസ് അല്ലേ, അങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിച്ചുള്ളൂ. പിന്നെ ഇതേപോലെ എക്സാം നീണ്ടു 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 പോവാണ്. അപ്പോൾ ശരിക്കും കൊറോണയുടെ സമയത്തിന് മുമ്പ് നമ്മൾ പി ജി കഴിയുമ്പോഴത്തേക്ക് ഒരു മിനിമം രണ്ട് വട്ടമെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രണ്ട് സൈക്കിൾ മെർജ് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ നമുക്കറിയാം പറ്റില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു പി ജി കഴിയുമ്പോഴേക്ക് ഒരു വട്ടമെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുമാത്രം പിന്നെ അങ്ങനെയാണ് ഒരു മെയ്യിലൊക്കെ ആയപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ആ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ജോയിൻ ചെയ്തു നോക്കെ നല്ല ക്ലാസ്സാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ സീനിയേഴ്സും നെറ്റ് ജെ ആർ എഫ് കിട്ടിയവരൊക്കെ ഐഫറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അവരും കുറേ അവരെ കേട്ടിട്ടുണ്ട്. ഇത് തേർഡ് ഇയർ ആയിരുന്നപ്പോൾ തന്നെ ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ആയിരുന്നപ്പോൾ തന്നെ ഇവരൊരു ഐഫറിന്റെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഫ്രീ ബ്രോഡ്കാസ്റ്റ്. അപ്പൊ അതിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി കളക്ട് ചെയ്ത് വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കണം എന്നൊക്കെ വെച്ച്. അപ്പൊ അങ്ങനെ ഐഫറിനെ കുറിച്ച് ഇങ്ങനെ ഫ്രണ്ട്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ടൊക്കെ നല്ല പരിചയമുണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ അവർക്ക് ഐഫറിൽ പോയി ആ ഉറപ്പാണല്ലോ നെറ്റ് ഉറപ്പ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട് പേഴ്സണലി നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ ഫോളോ ചെയ്യാണ്, എല്ലാ ക്ലാസ്സും കാണുകയാണ്, എല്ലാ മോക്ക് ടെസ്റ്റും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, അപ്പൊ തന്നെ നെറ്റ് ഏകദേശം ഉറപ്പാണ്. പിന്നെ അതിന്ന് നമ്മൾ എത്രത്തോളം അതിന്ന് കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ എത്ര എഫോർട്ട് ഇടുന്നുണ്ടോ അവിടെയാണ് നമ്മളെ ജെ ആർ എഫ് എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അങ്ങനെയാണ് പേപ്പർ വണ്ണിന്റെ കോഴ്സ്, അതൊരു ഷോർട്ട് ടൈം കോഴ്സ് ആയിരുന്നു, 3 മാസത്തേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ആയിരുന്നപ്പോ ഇതേപോലെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, പി ജി ആണ്. നമ്മള് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരുന്നു, കുറെ വർക്ക് പ്രഷറും വർക്ക് ലോഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതേപോലെ കോച്ചിങ്ങിന് ചേർന്നപ്പോൾ അവിടെ കുറച്ച് അത്യാവശ്യം സ്ട്രെസ്ഡ് ആണ്, അക്കാഡമിക് ലൈഫ് പോണത് കുറച്ച് സ്ട്രെസ്ഡ് ആണ്. അപ്പൊ അതിന്നൊരു റിലീഫായിട്ടാണ് എനിക്ക് ശരിക്കും ക്ലാസ് കാണാൻ തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസത്തിൽ എത്ര വലിയ ഹെക്റ്റിക് ആയിട്ടുള്ള എത്ര വലിയ ടഫായിട്ടുള്ള ഒരു ബോറടിപ്പിക്കുന്ന ടോപ്പിക് ആണെങ്കിൽ പോലും നല്ല രസത്തില്
നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കും, വെറുതെ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. പിന്നെ അത് നോട്ട് ചെയ്തിട്ട് രണ്ടാം വട്ടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ആ രസം, ആ ഒരു ക്ലാസ്സിന്റെ ഒരു ആ എടുക്കണ ഒരു രീതിയുണ്ട്. അപ്പൊ അതിങ്ങനെ നമ്മൾ കേട്ടിരുന്നു പോകും. അപ്പൊ ശരിക്കും എനിക്ക് എന്റെ അക്കാഡമിക് ലൈഫിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു വർക്ക് പ്രഷറും മാറാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് കേട്ടോണ്ടിരുന്നത്. പിന്നെ അതേപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോ ആദ്യമൊക്കെ പറ്റ ലോ സ്കോർ, അപ്പൊ ഇങ്ങനെ അടുത്തത് എനിക്ക് എത്ര ആവണുണ്ട്, സെൽഫായിട്ട് എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്, അത് നല്ലൊരു എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രസത്തിലുള്ള ക്ലാസ് കേൾക്കുക, രസമായിട്ട് ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുക, പിന്നെ അതേപോലെ പോഡ്കാസ്റ്റ്. അപ്പൊ ഞാനിങ്ങനെ ഒരാളുടെ വേർഡ് പുറത്തുനിന്ന് ഒരാൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് പേഴ്സണലി സ്വന്തമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്യല്. അപ്പൊ വേറൊരാൾ, ഇപ്പൊ നമ്മൾ പലരും കേൾക്കലുണ്ട് യൂട്യൂബിൽ ആ വീഡിയോ കണ്ടു, ആ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടിട്ടാണ് ഞാൻ മോട്ടിവേറ്റ്, അങ്ങനെ വളരെ അങ്ങനെ എനിക്ക് ആവലില്ല. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പോഡ്കാസ്റ്റുകള്, പ്രത്യേകിച്ച് അനീസാറിന്റെ ഒക്കെ ഓരോ വാക്കുകളുമായി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല എക്സ്പീരിയൻസുകളായിരിക്കും, നല്ല കഥകളായിരിക്കും. അപ്പൊ വിചാരിക്കും ഓ ഇവരൊക്കെ ഇത്രയും, അപ്പോഴാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ഇത്ര വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, പിന്നെ അഞ്ചാറ് വട്ടം വർക്ക് ട്രൈ ചെയ്തിട്ട് പിന്നെയും കിട്ടാത്തവരുണ്ട്, കുറെ ഹാർഡ് വർക്ക്. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി, ഞാൻ അതിനൊന്നും ചെയ്യണില്ല, അപ്പൊ എനിക്ക് കിട്ടുമോ? അപ്പൊ നോക്കാം, എന്തായാലും ഒരു കൈ നോക്കാന്ന് വിചാരിച്ചു, അങ്ങനെ ആഗ്രഹമുണ്ട്. പിന്നെ ഇതേപോലെ വീട്ടിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അച്ഛനൊക്കെ വിളിക്കുമ്പോ അക്കാഡമിക് ആയിട്ടുള്ള ക്ലാസ് പോകുന്നുണ്ടോ, നീ കോഴിക്കോടത്തെ കോച്ചിങ്ങിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു. അപ്പൊ പിന്നെ ഞാനും ഇങ്ങനെ അച്ഛൻ വിളിക്കുമ്പോ പറഞ്ഞു കൊടുക്കണല്ലോ, ആ ഞാൻ ക്ലാസ്സൊക്കെ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ അതൊക്കെ റെഗുലർ ആയിട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ കേട്ടു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി ആണ് അധികം, എന്റെ കോഴ്സ് സൈക്കോളജിയാണ്, പക്ഷെ പേപ്പർ വൺ ആണ് കോച്ചിങ് ഉണ്ടായിരുന്നത്, അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈക്കോളജി ഞാൻ പി ജിക്ക് വേണ്ടി അത്യാവശ്യം പ്രിപ്പയർ ചെയ്തതും കൊണ്ട് അതും കൂടെ പിന്നെ കുറച്ച് പ്രീവിയസ് കോച്ചിങ്സ് ഒക്കെ ചെയ്ത് ബാലൻസ് ചെയ്താണ് അങ്ങനെയാണ് പോയത്. പിന്നെ ഇതേപോലെ നെറ്റ് എക്സാം എഴുതി, ആ സമയത്ത് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് അത് കിളി പോയിട്ടുണ്ടായിരുന്നു. നല്ല ടഫായിട്ടൊക്കെ തോന്നി, ആ പോയി കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ ഇരുന്നത്. പിന്നെ ആ സമയത്താണ് ഫെബ്രുവരിയിൽ റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം നോക്കിയിട്ട് കാര്യമല്ല, അപ്പോൾ ആ ഭാഗത്തേക്ക് പോവണ്ട, കാരണം അത്രയും ടഫായിരുന്നു എക്സാം. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർന്ന് നെറ്റുന്നല്ല, അസിസ്റ്റന്റ് പ്രൊഫസർന്ന് കണ്ടു, അയ്യോ അടിച്ചു പോകണേന്ന് പറഞ്ഞു. ആകെ അപ്പോൾ ഞങ്ങൾ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഹോസ്റ്റലിലെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന് കണ്ണിങ്ങനെ എനിക്കിങ്ങനെ ഒരു ഭ്രമം പോലെ തോന്നുന്നതാണോ, ഇതൊന്ന് നോക്കിക്ക് ഇതന്നെയാണോ എന്നിട്ട് ഞങ്ങളെ രണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ കണ്ടു. അപ്പൊ അത് ഭയങ്കര സർപ്രൈസ് ആയി, ഒട്ടും വിചാരിക്കുന്നുണ്ടായിരുന്നില്ല. എക്സാം കൂടെ കഴിഞ്ഞപ്പോ എല്ലാ പ്രതീക്ഷയും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവെന്തൊക്കെയോ എല്ലാവരുടെ ഒരു ഒരു പ്രാർത്ഥന, ബ്ലെസ്സിങ്സ്, ഒരു നിമിത്തം. പിന്നെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ടീച്ചർ ആയിരുന്നു, ആ യു ജി സെക്കൻഡ് ഇയർ ആയപ്പോ തൊട്ടേ ഇൻഫ്ലുവൻസ് ചെയ്ത്. അപ്പൊ അവരെയാണ് ആദ്യം വിളിച്ചത്, ആരെയും വിളിച്ചില്ല, ആദ്യം ടീച്ചറിനെ വിളിച്ചത്, കഴിഞ്ഞ അച്ഛനെ വിളിച്ച്, അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഐഫറിലെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു നമ്മളുടെ പഠിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ മൊത്തത്തിലുള്ള ഒരു വെൽബീങ്ങിന്റെ ഒരു ഫോക്കസ് ചെയ്തിട്ടാണല്ലോ പോണത്. അപ്പൊ അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കാരണം ഒരു സ്ട്രെസ്ഫുൾ ആവാതെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിച്ച് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. അത് വലിയ കാര്യം തന്നെയാണ്, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര നന്ദിയുണ്ട്, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. താങ്ക് യു.